ലൗലം തുദ്നിബു നിങ്ങളെങ്ങാനും തെറ്റുകൾ ചെയ്യുകയില്ലായിരുന്നുവെങ്കിൽ ലഖശീതു അലൈക്കും മാ ഹുവ അക്ബറു മിൻഹു പാപങ്ങളെക്കാളും ഗുരുതരമായത് നിങ്ങളിൽ സംഭവിക്കുമോ എന്ന് ഞാൻ പേടിക്കുമെന്ന് പരിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ തെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസ് അല്ല കേട്ടോ ഈ ഹദീസ്. പക്ഷെ ഇതിലൊരു പാഠമുണ്ട്. ലൗലം തുദ്നിബു നിങ്ങൾ തെറ്റ് ചെയ്തില്ല എങ്കിൽ ലഖശീതു അലൈക്കും മാ ഹുവ അക്ബറു മിൻഹു തെറ്റുകളെക്കാളും ഗുരുതരമായത് ഞാൻ നിങ്ങളിൽ പേടിച്ചു പോകുന്നു. അൽ ഉജുബ് ഞാൻ തരക്കേടില്ലല്ലോ ഞാൻ കാര്യമായ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നൽ വരുന്നത് പാപങ്ങളെക്കാൾ ഗുരുതരമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹത്തുക്കളിൽ പ്രഗൽഭനായ ആമിർ ഇബ്നു മുറ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആമിർ ഇബ്നു മുറത്തു സുഹ്രി തങ്ങൾ ഇമാം സുഹ്രിയോട് മൻ അഹ്മഖു ആരാണ് ബുദ്ധിയില്ലാത്ത ആളെന്ന് പറഞ്ഞു തരണേ എന്ന് ചോദിച്ചപ്പോ മൻ ദന്ന അന്നഹു അഖലുന്നാസ് ആരാണോ ഞാനാണ് നല്ല ബുദ്ധിയുള്ള ആള് എന്ന് ആർക്ക് തോന്നിയോ അവനാണ് ബുദ്ധിയില്ലാത്തവനെന്ന് ഇമാം സുഹ്രി തങ്ങൾ മറുപടി കൊടുത്തത്. ആരാ ഏറ്റവും ബുദ്ധിയില്ലാത്തത്? കൂട്ടത്തിൽ എനിക്കേ ബുദ്ധിയുള്ളൂ എന്ന് തോന്നണത് ആരോ അവനാ ബുദ്ധിയില്ലാത്തവൻ. ബുദ്ധിയുള്ള വർത്താനാ പറയുന്നത്. കൂട്ടത്തിൽ ആർക്കാണോ ഞാനാണ് ബുദ്ധിയുള്ളവൻ എന്ന് തോന്നുന്നത് അവനാണ് ബുദ്ധിയില്ലാത്തവൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊന്നുമല്ല. അവന്റെ കരുണയാലല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് നമുക്ക് എപ്പോൾ ഓർമ്മ വരുന്നുണ്ടോ അവിടെയാണ് സജ്ജനങ്ങളുടെ പാതയിലേക്ക് നമ്മൾ കാലുവെക്കുന്നത്.